സി എച്ച് മുഹമ്മദ് കോയ സാഹിബിൻ്റെ പ്രചുരപ്രചാരം നേടിയ യാത്രാവിവരണ ഗ്രന്ഥമാണ് യാത്ര ആ പുസ്തകത്തിൻ്റെ എഴുപത്തി മൂന്നാം പേജ് കടലിലേക്ക് പഴമെറിയുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക സി എച്ചിൻ്റെ ഹജ്ജ് അനുഭവം ഞങ്ങൾ മദീനയിൽ ഉണ്ടായിരുന്നപ്പോൾ അവിടെ ഒരു മഴ പെയ്തു നമ്മുടെ നാട്ടിലെ കണക്കിൽ ഒരു ചാറൽ മഴ പക്ഷേ അത് മതിയായിരുന്നു അവിടെ ഇടവഴികളിൽ വെള്ളം കെട്ടാൻ കേരളത്തിൻ്റെ മോഡലിൽ ഒരു മഴയും കാറ്റും വന്നാൽ മദീനത്തെ ഭൂരിപക്ഷം വരുന്ന കട്ട വീടുകളൊക്കെ കാശിക്ക് പോയ മണ്ണാങ്കട്ട പോലെ ആയേനെ അതല്ല തമാശ ഹറം ഹറംഷരീഫിൻ്റെ മുകളിൽ നിന്ന് മഴയത്ത് ഒലിച്ചു വന്ന വെള്ളം ചില ബംഗാളികളും മറ്റും വായ കാട്ടി കുടിക്കുകയും തലയിൽ ഒഴിക്കുകയും ചെയ്തിരുന്നു പ്രാവിൻ കാഷ്ടത്തിൻ്റെ ഒരു രസായനമായി തീർന്ന ആ വെള്ളത്തിൽ ആ പാവങ്ങൾ അനിസ്ലാമികമായ പുണ്യം കണ്ടു വിവരക്കേട് തന്നെ കാവയിലെ കഥ ഇതിലും ഭയങ്കരമാണ് പ്രാകാഷ്ടജലം മാത്രമല്ല കാപം മൂടിയ കില്ലയ്ക്കുമുണ്ട് കോളുകാർ സൗദീൻ്റെ ഭരണമല്ലായിരുന്നെങ്കിൽ കാബയും റൗലയും മാത്രമല്ല അവ നിൽക്കുന്ന സ്ഥലത്തെ മണ്ണുകൂടി ഭക്തന്മാർ ആഹരിച്ച് കളയുമായിരുന്നു എന്നൊരാൾ തമാശയായി പറഞ്ഞു പോലീസ് വിലക്കിയിട്ടും നബി നബിസല്ലാഹു അലൈവിസ്ലം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തെ മുത്താൻ ചാടിപ്പായുന്നവരും സിയാറത്ത് നിഷേധിച്ചിട്ടും കുമ്പിടാൻ വെമ്പുന്ന പെണ്ണുങ്ങളും അയാളുടെ വാക്കിലെ അതിശയോക്തിയെ കുറയ്ക്കുന്നു സ്വർഗത്തിലേക്ക് പോകാൻ കുറുക്കുവഴി തേടുന്ന ജനങ്ങളുടെ മൗഢ്യമോർത്ത് എനിക്ക് ചിരി വന്നു മനുഷ്യരുടെ കുടലിലെത്തേണ്ട പഴം കടലിലേക്കെറിഞ്ഞ് പാമര ജനങ്ങളെ അന്ധവിശ്വാസത്തിൽ തളച്ചിടുന്ന തങ്ങന്മാരെ സി എച്ച് കണ്ടിരുന്നെങ്കിൽ എന്തായിരിക്കും സി എച്ചിൻ്റെ പ്രതികരണം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സി എച്ചിൻ്റെ പ്രതികരണം ദയവായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക